ചന്ദ്രനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകത്തിന്റെ മൂന്നാം പരീക്ഷണവും പരാജയപ്പെട്ടിരിക്കുകയാണ്. വിക്ഷേപണം വിജയകരമായിരുന്നുവെങ്കിലും ബഹിരാകാശത്ത് നിന്ന് ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കവേ റോക്കറ്റ് കത്തിയമർന്നതായി കമ്പനി അധികൃതർ അറിയിച്ചു. ടെക്സസിലെ ബോക്കചുക്കയിലുള്ള സ്പേസ് എക്സ് കേന്ദ്രത്തിൽ നിന്നുയർന്ന പേടകം ഭൗമാന്തരീക്ഷത്തിൽ 50 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ സമുദ്രത്തിൽ പതിക്കുകയായിരുന്നു ലക്ഷ്യം. സ്റ്റാർഷിപ്പിന്റെ മുൻപ് നടത്തിയ രണ്ട് പരീക്ഷണങ്ങളും പരാജയമായിരുന്നു. 2023 ഏപ്രിലിൽ നടന്ന ആദ്യ പരീക്ഷണത്തിൽ പേടകം പറന്നുയർന്ന് 4 മിനിറ്റിനകം പൊട്ടിത്തെറിച്ചു. നവംബറിൽ നടന്ന രണ്ടാം പരീക്ഷണത്തിൽ കുറച്ചുകൂടി ദൂരം പോയിയെങ്കിലും കൺട്രോൾ റൂമുമായുള്ള ബന്ധം നഷ്ടമായി. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ വിക്ഷേപണ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റാർഷിപ്പ്. ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണിത്. 2026 സെപ്റ്റംബറിനകം ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള US ദൗത്യത്തിന് സ്റ്റാർഷിപ്പായിരിക്കും ഉപയോഗിക്കുക. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.